ഇവൾക്കൊന്നും മരിച്ചുകൊണ്ടേ, ഇവൾക്കൊന്നും കബറി കെടുക്കണ്ടേ, പിന്നെ ഹസ്ബൻഡിനെ കുറിച്ച് എവിടെ പോയി, കൂടല്ലേ, ഒഴിവാക്കിയോ, അങ്ങനെയുള്ള കമന്റുകളൊക്കെ വരും. നിന്റെ മക്കളല്ലേ നിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്, മക്കളെ മുമ്പിൽ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നിനക്ക് നാണല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ കമന്റ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഓവറായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെതിരെ പ്രതികരിക്കണമെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു തെളിവ് കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഹലോ, ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഗ്ലോ വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറേ കൂട്ടുകാർ നമ്മളോട് ചോദിച്ചിരുന്നു, ഈദായിട്ട് ഓഫറൊന്നും വെക്കണില്ലേ, ഓഫറൊന്നും വെക്കണില്ലേ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയൊരു ഓഫറുമായിട്ടാണ്. 11-12 തീയതിയിൽ നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും അതേപോലെ തന്നെ നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളുള്ള എല്ലാ മോഡൽ നൈറ്റികളും എംബ്രോയിഡറി നൈറ്റികളും ഒക്കെ നമ്മൾ 250 രൂപയായിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്ന എല്ലാം കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നൈറ്റി നമ്മൾ ഷോൾ നൈറ്റിയിലും അതുപോലെ തന്നെ എംബ്രോയിഡറി നൈറ്റിയിലും 60 സൈസിലും ഈ ഒരു മോഡൽ നമ്മൾ സെയിലാക്കിയതായിരുന്നു. ഇത് നമുക്ക് കോളർ നെക്കിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ കൂടിയായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇത് കോളർ നെക്കിലാണ് ചെയ്തിട്ടുള്ളത്. 54 സൈസും 56 സൈസും ഏകദേശം 57 സൈസ് വരെ നമുക്കിതിൽ അവൈലബിൾ ആണ്. 3/4 സ്ലീവ് ആണ്, ഫ്രീ സൈസും കൂടിയാണ്. ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളതിൽ അവൈലബിൾ ആണ്. നമ്മളിവിടെ കാണിക്കുന്ന എല്ലാ നൈറ്റിയും 54, 56 ഏകദേശം 57 സൈസ് വരെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മോഡൽ നൈറ്റിയാണ് കൂടുതലും കാണിക്കുന്നത്. അതുപോലെ നല്ല കോട്ടൺ മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ. 3/4 സ്ലീവ് ആണ്, ഫ്രീ സൈസിലും കൂടിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ പ്ലേസ് പറയാൻ മറന്നുപോയി. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ ബൈപ്പാസിൽ നമ്മളെ തറയിൽ ബസ് സ്റ്റാൻഡ് എവിടെയായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. ഈ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോ വിത്ത് മീ, നമ്മളെ ചാനൽ നെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോ വിത്ത് മീ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അടുത്ത മോഡൽ വന്നിട്ട് അടിപൊളി ബ്ലൂ ചാർട്ടാണ് കേട്ടോ. നമുക്ക് ഒരുപാട് സെയിലുള്ളത്. നമ്മൾ എത്ര പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടു വെച്ചാൽ എനിക്ക് തന്നെ ഓർമ്മയില്ല അത്രയും റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടോ. കാരണം ഇതിൻ്റെ ഫുള്ള് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഫുള്ളുണ്ട് എടുക്കാറ് കേട്ടോ. 120 പീസ്, 150 പീസൊക്കെ ഒറ്റ പ്രാവശ്യം തന്നെ എടുക്കാറ് കേട്ടോ. അത്രയും നമ്മൾ സെയിലാക്കിയ ഒരു മോഡലാണ് കേട്ടോ അത്. അപ്പോൾ ഇത് നമ്മൾ ഏത് സ്പെഷ്യലായിട്ട് നമ്മൾ റീറ്റെയിലായിട്ട് സെയിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോഴാണ് ഒരുപാട് കൂട്ടുകാർ നമ്മളോട് നമ്മൾ എന്താ ഏത് സ്പെഷ്യലിൽ ഓഫർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രിൻറ്റഡ് ചേഞ്ചാണ്. നമ്മളിതിൻ്റെ ഷോൾ നെറ്റി ഓൾറെഡി ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയലാണ്. 54 സൈസും 56 സൈസും നമ്മളതിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രിൻറ്റഡ് ചേഞ്ചാണ്, എല്ലാം വരുന്നത് നേവി ബ്ലൂ ആണ്, പ്രിൻറ്റഡ് മാത്രം ചേഞ്ചാണ് കേട്ടോ. അടുത്തൊരു മോഡൽ ഉണ്ട്, ഈ ഒരു മോഡൽ നമ്മൾ ഷോൾ നെറ്റിയിൽ നമ്മൾ ചെയ്തിരുന്നതായിരുന്നു. അപ്പോൾ ഇനി ഞാൻ നൈറ്റിയെക്കുറിച്ച് മാത്രം സംസാരിച്ച് ബോറടിപ്പിക്കണില്ല. അപ്പോൾ നമുക്ക് 1-2 വേറെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമേ. നെഗറ്റീവിനെ കുറിച്ച് എത്ര പ്രതികരിച്ചാലും ആ പ്രതികരിക്കുന്നതിൻ്റെ ഇരട്ടിക്ക് വാരി വെതറുക എന്നല്ലാതെ യാതൊരു കുറവും നെഗറ്റീവിനെ കുറിച്ച് ഉണ്ടാവാറില്ല കേട്ടോ. നിങ്ങൾക്ക് അബായിട്ട് ഷോപ്പിൽ വന്നിരുന്നൂടെ, മര്യാദക്ക് ഡ്രസ്സ് ഇട്ടൂടെ, ഇറക്കത്തിൽ ഡ്രസ്സ് ഇട്ടൂടെ, അതുപോലെ തന്നെ എന്താ ഇവൾക്കൊന്നും മരിച്ചുകൊണ്ടേ, ഇവൾക്കൊന്നും കബറി കെടുക്കണ്ടേ, പിന്നെ ഹസ്ബൻഡിനെ കുറിച്ച് എവിടെ പോയി, കൂടല്ലേ, ഒഴിവാക്കിയോ, അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അതിനുള്ള റിപ്ലൈ ഞാൻ ഓൾറെഡി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയില്ല. കാരണം നമ്മൾ ഞാൻ കാണിച്ചതാണ്, പിന്നീട് കാണിക്കണില്ല. അപ്പോൾ സ്വാഭാവികമാണ് എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം. അതിപ്പോൾ നമ്മൾ പുറത്ത് വെച്ച് ആരെ കണ്ടാലും ചോദിക്കും, നമ്മൾ എവിടെ വെച്ച് ആര് കണ്ടാലും ചോദിക്കും, ഇനി ഷോപ്പിൽ വരുന്ന മക്കളോടും ചോദിക്കും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് എന്താ പറയുക, അത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത് ചോദിക്കണമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ കാണിച്ചതാണ്, പിന്നീട് കാണിക്കണില്ല. അപ്പോൾ അത് ചോദിക്കുക എന്നുള്ളതൊരു ന്യായമായ കാര്യമാണ്. പക്ഷെ അതുപോലല്ലോ എൻ്റെ ഡ്രസ്സിങ്ങോ, ഞാൻ മരിച്ചുകൊണ്ടോ, മരിച്ചു പോകണ്ടോ എന്ന് ചോദിച്ചാൽ, നിനക്കൊന്ന് മരിച്ചു കൊണ്ടേന്ന് ചോദിച്ചാൽ മരിച്ചു പോകുമ്പോൾ വലിയ ആഗ്രഹമൊന്നും ആർക്കും ഉണ്ടാവില്ല. കാരണം പഴമക്കാർ പറഞ്ഞിട്ടില്ലേ, എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അവിടെ ജീവിക്കുക. അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ കവികളൊക്കെ എഴുതണ എന്താ എന്താ ഇത്രയ്ക്കായാലും ഇനിയൊരു ജന്മം കൂടി ഈ ഒരു നല്ല ഭൂമിയിൽ നൽകുമോ എന്നല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ആർക്കും മരിച്ചു പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്നാണല്ലോ അതിനർത്ഥം. പിന്നെ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അവരെ മനസ്സിൻ്റെ ഒരു ബലക്കുറവ് കൊണ്ടായിരിക്കാം. പക്ഷേ അവർ ഈ ആത്മഹത്യ ചെയ്യുന്ന അത്ര പ്രയാസമുണ്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാനെന്ന് ചിലപ്പോൾ നമുക്കതിനെ തോന്നിയിട്ടില്ലേ. കാശിൻ്റെ അഹങ്കാരമാണ്. അതുപോലെ തന്നെ നിൻ്റെ മക്കളല്ലേ നിൻ്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്, മക്കളെ മുമ്പിൽ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നിനക്ക് നാണല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓവറായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെതിരെ പ്രതികരിക്കണമെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു തെളിവ് കാര്യങ്ങളൊക്കെ വേണമല്ലോ. വയസ്സായില്ലേ, അപ്പോൾ അതിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിക്കൂടെ, പ്രായത്തിനനുസരിച്ച് ഡ്രസ്സ് ഇട്ടൂടെ, അതേപോലെ തന്നെ നിങ്ങളെ മക്കളെ മുമ്പിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നിൽക്കാൻ നാണല്ലേ, അല്ലെങ്കിൽ തന്നെ എൻ്റെ മക്കളെ മുമ്പിൽ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ എന്തിനാ നാണക്കേട്, മക്കളെ മുമ്പിൽ നിൽക്കാൻ പ്രത്യേകിച്ച് നാണക്കെട്ടിൻ്റെ ആവശ്യമുണ്ടോ, എനിക്കിതൊന്നും മനസ്സിലായില്ല കേട്ടോ. കാരണം എന്താ അപ്പോൾ അതിന് നാണക്കെട്ടിൻ്റെ ആവശ്യം എന്താ ഉള്ളത്. ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് അയക്കുന്ന കാശൊക്കെ ഞാൻ ഇവിടെ ദൂർത്തടിച്ച് കില്ലിയാണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ ആളെപ്പോഴും നാട്ടിൽ വരുന്നുണ്ട്, ഞാൻ കള്ളം പറഞ്ഞതാണ്, 10 വർഷമായി വന്നിട്ടൊന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻറ്റ് വരും കേട്ടോ. കാരണം മറ്റുള്ളവരങ്ങനെ കുത്തി നോവിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയുള്ള കുറേ കുറച്ച് പേര്, എല്ലാവരും അല്ല കേട്ടോ, നന്നായിട്ട് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ 1, 2, 3 ആളിനൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ കുത്തി നോവിക്കുമ്പോൾ വല്ലാത്തൊരു സുഖം തോന്നും കേട്ടോ മനസ്സിന്. എനിക്കെന്തായാലും ആ സുഖമില്ല.
ഇപ്പൊ നമുക്ക് സീസണും കാര്യങ്ങളൊക്കെ ആയത് കാരണം നമ്മൾ വളരെ വൈകിയാട്ടോ വീട്ടിലെത്തണം. അത് കാരണം ഉറക്കവും കാര്യങ്ങളൊക്കെ പോയത് കാരണം തന്നെ സൗണ്ടിനൊക്കെ ഭയങ്കര പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെ പറയാനുള്ളത് വെച്ചാൽ നമ്മളെ മനസ്സിൽ ഓരോ വ്യക്തികളെ മനസ്സിൽ ഒരു നല്ല വ്യക്തി എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലൊരു നല്ല വ്യക്തി എന്നുള്ള കാഴ്ചപ്പാട് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ ഇടങ്ങാറാക്കാതെ മറ്റുള്ളവരെ നമ്മൾ ശല്യപ്പെടുത്താതെ ഉപദ്രവിക്കാതെ നമ്മൾ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മളെ മുമ്പിൽ സഹായം ചോദിച്ചു വരുന്ന ആൾക്കാർ നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് അതുപോലെ നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാർക്ക് ഒരു തണലായി ജീവിക്കുന്ന ആൾക്കാരെയാണ് കേട്ടോ ഞാൻ നല്ല മനുഷ്യന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിന് ഞാൻ കാണുന്നത്. പിന്നെ എപ്പോഴും ഒരുപാട് പ്രാകണ ഒരു കമൻ്റാണ് കേട്ടോ നിന്നെ നീ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ വന്നത് ആ അവസ്ഥയ്ക്ക് തന്നെ തിരിച്ചു പോകാൻ നിനക്കൊരു സെക്കൻഡ് മതി ദയവ് വിചാരിച്ച ഒരു സെക്കൻഡ് കൊണ്ട് നിന്നെ ആ പഴയ അവസ്ഥയ്ക്ക് തന്നെ എത്തിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് കാരണം ഞാനൊരിക്കലും ജീവിക്കാൻ ആഗ്രഹിച്ചൊരു ജീവിതമല്ല ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ദൈവത്തിൻ്റെ ഒരു നിയോഗമാണെങ്കിൽ അങ്ങനല്ലേ. അപ്പോൾ ഇനി ആ ഒരു പഴയ അവസ്ഥയ്ക്ക് തന്നെ ദൈവം എന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരില്ല, ഞാൻ ആ പഴയ അവസ്ഥയ്ക്ക് പോകില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷേ മാക്സിമം ഞാൻ പൊരുതി നോക്കും അത്രയേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ആണ് വിധിയെങ്കിൽ അത് തീർച്ചയായിട്ടും നടപ്പാക്കുക തന്നെ ചെയ്യും. അത് ഞാനോ നിങ്ങളെ വിചാരിച്ച് തട്ടിക്കളയാൻ പറ്റിയതൊന്നും അല്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഓഫറിൻ്റെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാവേ. 11-12 തീയതികൾ നമ്മളിത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഈ ഓഫർ നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിത് വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഈ ഒരു സെയിം മോഡൽ തന്നെ ഇന്നലെ വരെയുള്ള റേറ്റ് നമ്മളിത് ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറഞ്ഞ റേറ്റിലാണ്. ഒരുപാട് കൂട്ടുകാർ ചോദിച്ചതിനെ തുടർന്നാണ് നമ്മളിതൊരു ഇപ്പോഴും ഒരു ഓഫർ ഇടാമെന്നൊക്കെ വെച്ചിട്ടോ. ഇപ്പോൾ ഒരു ഓഫർ ഇടാൻ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾക്ക് വേണ്ട കളറും സൈസൊക്കെ പ്രത്യേകം പറയാം. നമ്മൾ ഒരുപാട് സമയം ഈ ഒരു ടൈമിൽ ഇതിനു വേണ്ടി മെനക്കെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിട്ടേൺ ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരിക്കണമല്ല, അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഈ സീസൺ ടൈമിൽ ഞാൻ ഒരിക്കലും ഓഫർ ഇടാൻ നിൽക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെയിലും തിരക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഓഫർ ഇടാനുള്ള കാരണം വെച്ചാൽ നമ്മൾ നല്ല നല്ല മോഡലുകളൊക്കെ നല്ല നെക്കിനൊക്കെ നല്ല മോഡൽ നെക്കൊക്കെ ആയിട്ടുള്ള നെറ്റികളൊക്കെ ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരുപാട് റേറ്റ് കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കില്ലല്ലോ. പിന്നെ എപ്പോഴെപ്പോഴും നല്ല റേറ്റ് കുറച്ച് നമുക്കും കൊടുക്കാൻ സാധിക്കില്ല. ഇടയ്ക്ക് ഇനിയിപ്പോൾ ഒരു ശനി ഞായറൊക്കെ വരുന്ന കാര്യം തന്നെ പോസ്റ്റിലയച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ ഒഴുകും. അപ്പോൾ പെരുന്നാളിലുള്ളതാണെങ്കിൽ നമ്മൾ TTDC വഴി അയക്കണമായിരിക്കും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് വഴി അയച്ചു തരാം കേട്ടോ. എങ്ങനെയാണെന്നുള്ളതും കൂടിയും പറയണേ. പിന്നെ അങ്ങനെ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്താൻ ശ്രമിക്കുന്ന ആൾക്കാരോടാണ് കേട്ടോ. കാരണം ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളും ഒരുപാട് അപമാനം ഒരുപാട് പരിഹാസവും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെയൊക്കെ മൂലധനം കാശായിരുന്നു, അതെനിക്ക് നന്നായിട്ടറിയാം. കാശുണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യഘട്ടം വരില്ലായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ എത്രയൊക്കെ തളർത്താൻ ശ്രമിച്ചാലും തളർക്കണോ തളർത്ത് പടരണോ തീരുമാനിക്കുക ഞാനാണ്. ബാക്കിയൊക്കെ ദൈവനിശ്ചയം പോലെ ഇരിക്കും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ പഴയ അവസ്ഥയ്ക്കാണ് ദൈവത്തിന് കൊണ്ടുപോകാൻ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോകട്ടെ. നമ്മൾ എന്ത് ചെയ്യാനാ, കാരണം അപ്പോൾ നമ്മൾ പറ്റുന്ന പോലെ പൊരുതാൻ ശ്രമിക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ജോലിയാന്നുള്ള കേട്ടോ ഞാൻ പൊരുതുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ എന്തായാലും ഒരു വഴി അടഞ്ഞു എന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും അവിടെ നിസ്സഹായി നോക്കി നിൽക്കാറില്ല. അടുത്ത വഴി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ മാക്സിമം ആലോചിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഒരു സെക്കൻഡ് പോലും ഞാൻ വെറുതെ കളയാത്ത ഒരാളാണ്. അതിനൊക്കെയല്ല ആരോഗ്യം ആയുസ്സും ദൈവം തരട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരിക്കൽ കൂടി പറയുകയാണ്, 11-12 തീയതിയിൽ നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും അതേപോലെ തന്നെ നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. പിന്നെ പറയാനുള്ളത് വെച്ചാൽ നമുക്ക് പെരുന്നാളൊക്കെ അടുത്ത് വരികയാണ്. അതുപോലെ തന്നെ ഞായറും ശനിയും വരുന്നുണ്ട്. അപ്പോൾ കഴിയുന്നിടത്തോളമൊക്കെ നിങ്ങൾ TTDC വഴി അയക്കാൻ ശ്രമിക്കുക. എന്നാലും നിങ്ങൾക്ക് സമയത്ത് കിട്ടുള്ളൂ. അതല്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ മതിയെങ്കിൽ പോസ്റ്റ് വഴി അയക്കട്ടോ. ശനി ഞായറും വരുന്ന കാരണം ചിലപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഓഫർ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.